ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഒരുപാട് വാസ്റ്റാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൺഫ്യൂഷനായിരുന്നു. ഇവിടെ കിരൺ സാറും ജൂലിയറ്റ് മാമും ഒക്കെ കൂടി പറഞ്ഞു തന്നു ഏത് ഏരിയാസാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന്. നമ്മൾ റിവൈസ് ചെയ്യണം, ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്. എനിക്ക് ഇവിടെ അക്കാഡമിയിൽ നടത്തിയിട്ടുള്ള എക്സാംസിലൊക്കെ പൊതുവേ ഒരു മീഡിയം ലെവൽ മാർക്ക് ആ പേപ്പർ ടുവിന് കിട്ടും. അപ്പോൾ ജൂലിയറ്റ് മാം എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആകാൻ പറ്റില്ല, നിനക്ക് കുറയുന്നില്ല ഓക്കെ, പക്ഷെ നമ്മൾ സ്ട്രാറ്റജി മാറ്റി പിടിക്കണം. എനിക്ക് JRF കിട്ടിയതിനുള്ള മെയിൻ സോഴ്സ് തന്നെ FFP അക്കാഡമിയാന്ന് പറയാം. ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ് അക്കാഡമിയോട്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയത്ത് കോൺഫിഡൻസ് പോവുകയും ഡീമോട്ടിവേറ്റഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ടീച്ചേഴ്സ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയെന്ന് തിരിച്ചറിയണം. നമ്മൾ എവിടെയാണ് നമുക്ക് പോയത് എന്നുള്ളത് മനസ്സിലാക്കി നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ആ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിസൾട്ട്സ് കിട്ടും. Hi viewers, welcome to another episode of Appleby Academy's testimonial series. ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് കേൾക്കാൻ പോകുന്നത് ഒരു JRF ഹോൾഡറിൻ്റെ അടുത്തു നിന്നാണ്. JRF ഹോൾഡർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അഭിരാമി. അഭിരാമി നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആയിരുന്നു. അഭിരാമി June 2023 നടന്ന UGC നെറ്റ് എക്സാമിൽ JRFഓട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്ത ആളാണ്. അപ്പോൾ അഭിരാമിയുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. അപ്പോൾ അഭിരാമിയോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, അഭിരാമി രണ്ട് അറ്റംപ്റ്റ് ആണ് ഇവിടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം രണ്ട് അറ്റംപ്റ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അത് December 2022, June 2023. അപ്പോൾ ഈ ഡിസംബറിലെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അഭിരാമിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, അഭിരാമി ഡിസ്ക്വാളിഫൈഡായി. പക്ഷേ അടുത്ത് നടന്ന June 2023 നടന്ന എക്സാമിൽ അഭിരാമി JRFഓട് കൂടി ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അഭിരാമി നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ചേഞ്ചാണ്, ക്വാളിഫൈ ആകാതിരുന്നൊരു എക്സാമിൽ നിന്ന് അടുത്ത എക്സാമിൽ JRFഓട് കൂടി ക്വാളിഫൈ ചെയ്യാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് അഭിരാമി ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തതെന്നാണ് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമ്മൾ എപ്പോഴും ഓരോ സ്റ്റുഡൻറ്റിനോടും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് റിവിഷൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ്, റിവിഷൻ എന്നൊരു പാർട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു നെറ്റ് JRF ജേണിയിൽ എന്നുള്ളത്, അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, പേപ്പർ 1 and 2 അലോക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എസ്പെഷ്യലി ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് മാത്തമാറ്റിക്കൽ ഏരിയാസ്, പേപ്പർ 1 മാത്തമാറ്റിക്കൽ ഏരിയാസിലുണ്ടാകുന്ന ഡിഫിക്കൽട്ട്സ് എന്തൊക്കെയാണ്, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കം മുതൽ ചെയ്ത് വരേണ്ട പ്രാക്ടീസ് സെഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അഭിരാമി വളരെ കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അഭിരാമി റെക്കഗ്നൈസ് ചെയ്യാതെ പോയ കുറേ കാര്യങ്ങൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് അഭിരാമി JRFലേക്ക് എത്തി. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അഭിരാമി എടുത്തുനിന്ന് കേൾക്കാം. ഹായ്, എൻ്റെ പേര് അഭിരാമി എസ് ആനന്ദ്. ഞാൻ കഴിഞ്ഞ 2023 ജൂൺ നെറ്റ് എക്സാമിൽ ഇംഗ്ലീഷിൽ നെറ്റ് വിത്ത് JRF ക്വാളിഫൈ ആയതാണ്. ഇതെൻ്റെ 4th അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ PG ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് PG കംപ്ലീറ്റ് ആയ ഉടനെ ഞാൻ Appleby അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് അവിടുത്തെ ഓഫ്ലൈൻ ക്ലാസ്സസാണ് ഫോളോ ചെയ്തത്. എന്നിട്ട് അവിടെ Appleby അക്കാഡമിയിൽ വന്നിട്ടുള്ള എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഫസ്റ്റ് രണ്ട് അറ്റംപ്റ്റും ചെയ്തപ്പോഴാണ് എനിക്ക് പേപ്പർ 1 ഇച്ചിരി പണിയായിട്ട് തോന്നിയത്. കാരണം മാത്സ് പൊതുവേ എന്ന് പറയുക എനിക്ക് കുറച്ച് പണിയായിരുന്നു. പിന്നെ പേപ്പർ 2 ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഒരുപാട് വാസ്റ്റാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി.
ഇവിടെ അക്കാദമിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് പേപ്പർ വണ്ണിനും ടുവിനും നല്ല ക്ലാസ്സസ് ആണ് ലഭിച്ചിട്ടുള്ളത്. പേപ്പർ വണ്ണ് പറയുകയാണെങ്കിൽ ബ്ലെസ്സി മാമിൻ്റെ പേപ്പർ വൺ ക്ലാസ്സസും ഷാണി സാറിൻ്റെ ഡി ഐ ക്ലാസ്സസും ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ഞാൻ ഫസ്റ്റ് തൊട്ട് ബേസിക്സ് തൊട്ട് ഇങ്ങനെ ചെയ്ത് വന്നാലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. എന്നിട്ട് ബേസിക് ക്ലാസ്സസ് കഴിഞ്ഞ ഉടനെ തന്നെ സാറ് എന്നും നമ്മൾ എന്താ പറയുക ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ മറന്നുപോകും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്നും എന്നും ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടായിരുന്നു ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ പിന്നെ നമുക്ക് എന്താ പറയുക സമയം കുറയുന്നത് പോലെ തോന്നി, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ റീഡിങ് കോംപ്രഹെൻഷനും ഇവിടുന്ന് പറഞ്ഞത് എന്നും നമ്മൾ ചെയ്യണം എന്നാണ്. അപ്പോൾ ആ രണ്ട് കാര്യം തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാംസിൽ. പിന്നെ പറയുകയാണെങ്കിൽ ബാക്കി എന്താ പറയുക റെഗുലർ എക്സാംസ് ഉണ്ടായിരുന്നു പേപ്പർ വണ്ണിനും ടുവിനും. അപ്പോൾ ആ റെഗുലർ എക്സാംസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി സബ്ജക്റ്റിലോട്ട് എന്താ വരിക, നമ്മൾ എവിടെ നിന്നാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായി. പിന്നെ പേപ്പർ ടുവിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ജൂലിയറ്റ് മാം ആയിരുന്നു എനിക്ക് പേപ്പർ ടു ക്ലാസ്സസ് എടുത്തത്. മാമും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിയിൽ വന്നിട്ട് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. പേപ്പർ വണ്ണിന് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പേപ്പർ ടുവിനായിരുന്നു കമ്പാരിറ്റീവ്ലി കുറവ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പേപ്പർ വണ്ണൊന്നും കൂടി നന്നായി ഫോക്കസ് ചെയ്തു. അപ്പോൾ പേപ്പർ വണ്ണിന് മാർക്ക് കൂടി, പേപ്പർ ടു ആണെങ്കിൽ ഞാൻ ഓൾറെഡി അറിയാവുന്ന ഏരിയാസ് റിവൈസ് ചെയ്യാൻ അറിയാവുന്നതല്ലേ വിചാരിച്ച് മാറ്റി വെച്ചു. പിന്നെ ആ ലാസ്റ്റ് മിനിറ്റിൽ റിവൈസ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ പേപ്പർ ടുവിന് മാർക്ക് കുറഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ കീ ചലഞ്ച് ചെയ്യുന്ന ആ സമയത്ത് അത് നമ്മൾ ചെയ്ത പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഇവിടെ ഒരു സെഷൻ വെച്ചായിരുന്നു, നമ്മൾ എവിടേക്കാണ് നമുക്ക് മാർക്ക് പോയത് എന്നുള്ള കറക്റ്റ് അനാലിസിസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെഷനിൽ ഇവിടെ കിരൺ സാറും ജൂലിയറ്റ് മാം ഒക്കെ കൂടി പറഞ്ഞു തന്നു ഏത് ഏരിയാസാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്ന് നമ്മൾ റിവൈസ് ചെയ്യണം, ലാസ്റ്റ് മിനിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കരുത്. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒരിക്കലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി മാറ്റി വെക്കരുത്. അത് എന്നും റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ. പിന്നെ പേപ്പർ ടുവിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇവിടെ അക്കാഡമിയിൽ നടത്തിയിട്ടുള്ള എക്സാംസിലൊക്കെ പൊതുവേ ഒരു മീഡിയം ലെവൽ മാർക്കാണ് പേപ്പർ ടുവിന് കിട്ടുക, മുകളിലോട്ടും പോകത്തില്ല അധികം കുറയത്തില്ല. അപ്പോൾ ജൂലിയറ്റ് മാം എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആകാൻ പറ്റില്ല, നിങ്ങൾക്ക് കുറയുന്നില്ല ഓക്കെ, പക്ഷെ നമ്മൾ സ്ട്രാറ്റജി മാറ്റി പിടിക്കണം, എന്നാലേ ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ എന്നിട്ട് മാമാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് എന്നും നമ്മൾ ഒരു ഫിക്സ്ഡ് സമയം റിവിഷന് വേണ്ടി മാറ്റി വെക്കണം, ആ സമയത്ത് വേറൊരു കാര്യം ചെയ്യരുത്, റിവിഷൻ തന്നെ ചെയ്യണം, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്നും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആ രണ്ട് കാര്യം ഞാൻ അന്നോട്ട് ഫോളോ ചെയ്തു, അതും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് ഓത്തേഴ്സ് ഉണ്ട്, അവരുടെ തന്നെ ഒരുപാട് വർക്കുകളുണ്ട്, ഇയേഴ്സ് ഉണ്ട്, ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് പല പല നോവൽസിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരും, ഇത് ഏത് നോവലിലാണ് ഇന്ന ആൾ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നന്നായി റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് തലയിൽ നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുക, അത് മാത്രമല്ലാണ്ട് ആ ആൻസറിൻ്റെ കൂടെ ബാക്കി ഓപ്ഷൻസിനും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് ബാക്കി ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക, അതിൻ്റെ ഇപ്പോൾ ഒരു വർക്കാണെങ്കിൽ അതിൻ്റെ ഇയർ, അല്ലെങ്കിൽ ആ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ആ വർക്കും നമ്മുടെ ആൻസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങനെ ജോട്ട് ചെയ്തിടുമായിരുന്നു. അതായത് ഓരോ വർക്കും സൈഡിൽ അതിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഏത് ഓതറിൻ്റെയാണ്, അതേപോലെ പേര് വരുന്ന വേറെ ഏതെങ്കിലും വർക്കുണ്ടോ, ഈ വർക്കിന് മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായി ജോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ നമ്മൾ എക്സ്ട്രാ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പഠിച്ച് ബോറടിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫിലിംസ് ഒക്കെ കാണുമ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന നോവൽസിൻ്റെ ഫിലിം അഡാപ്റ്റേഷൻസ് ആയിരുന്നു കാണുന്നതെന്ന്. അതായത് ഒരുപാട് ക്ലാസിക് നോവൽസൊക്കെ ഫിലിംസ് ആയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നോവലും അറിയാം അതിൻ്റെ പ്ലോട്ടൊന്നു എന്താ പറയുക ലൂസായിട്ട് മനസ്സിലാവും. പിന്നെ സിനിമ കണ്ടതിന് ശേഷം ആ പ്ലോട്ട് അതന്നെയെന്ന്, അല്ലെങ്കിൽ എന്താണ് സിനിമയും നോവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ആ നോവലിൻ്റെ സമ്മറി വായിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് എക്സാമിന് ഒരു ക്വസ്റ്റ്യനിൽ ഒരു നോവലിൻ്റെ ക്യാരക്ടറിനെ ചോദിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ഫിലിം കണ്ടുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറിനെ കിട്ടിയ ഏതാണ് ആൻസർ എന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പം അങ്ങനെ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കോഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഒട്ടും അവോയ്ഡ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ തിയറീസ് ആണ്. അപ്പോൾ തിയറീസ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പോൾ തിയറീസ് നന്നായി പഠിക്കാനും പിന്നെ നമ്മൾ നന്നായി മറന്നു പോകാനും സാധ്യത കൂടുതലാണ് തിയറീസ്. അപ്പോൾ തിയറീസിന് ഫോക്കസ് കൊടുത്തിട്ടായിരുന്നു ഞാൻ പഠിച്ചത്. തിയറീസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറും എന്നും ഒരു എന്താ പറയുക എന്നും പഠിക്കുമായിരുന്നു ആ രണ്ട് ഏരിയാസ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഏരിയ ആയിരുന്നു ഇന്ത്യൻ ലിറ്ററേച്ചർ. അത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ എന്താ പറയുക റിവിഷൻ ചെയ്യായിരുന്നു. കാരണം ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാന്ന് പ്രത്യേകിച്ച് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ പിന്നെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ മൂന്ന് ഏരിയാസിൽ എന്താ പറയുക നന്നായി ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചു. ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പ്രത്യേകിച്ച് തിയറീസൊക്കെ അങ്ങനെ തന്നെ പഠിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് ജെ ആർ എഫ് കിട്ടിയതിനുള്ള മെയിൻ സോഴ്സ് തന്നെ ആപ്പിൾബി അക്കാഡമി ആണെന്ന് പറയാം. ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ് അക്കാഡമിയോട്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സമയത്ത് കോൺഫിഡൻസ് പോവുകയും ഡീമോട്ടിവേറ്റഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമയത്ത് ഡൗൺ ആയിരുന്നു. കാരണം നമ്മൾ എത്ര വർക്ക് ചെയ്താലും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഡൗൺ ആവും. അങ്ങനെയുള്ള സമയത്ത് എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ടീച്ചേഴ്സ്. അതുപോലെ തന്നെ നമ്മളെ ആ ഒരു മെൻ്റൽ സപ്പോർട്ട് എനിക്ക് ഒത്തിരി അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കാനും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതി പറഞ്ഞിരുന്നതിൻ്റെ കൂടെ തന്നെ എന്നെ ഇമോഷണലി ഡൗൺ ആവാണ്ട് സ്ട്രോങ് ആക്കാനും അക്കാഡമി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു സിലബസും പാറ്റേണും നമ്മളെ സ്റ്റുഡൻസിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് കിട്ടണം എന്നുള്ള ഒരു ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയെന്ന് തിരിച്ചറിയണം. നമ്മൾ എവിടെയാണ് നമുക്ക് പോയത് എന്നുള്ളത് മനസ്സിലാക്കി നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ആ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റിസൾട്ട്സ് കിട്ടും. അപ്പോൾ എനിക്ക് ഈ നെറ്റ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ആപ്പിൾബി അക്കാഡമിക്ക് ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു.